वीडियो एल कूटकर्म कृत्य स्वागत टाली प्राइम नाल वीडियो कंपनी क्रिएशन हेड ना वाले कृत्य और कंपनी क्रिएट श्रद्धि एल क्यों ना वीडियो उल्पति डिस्क्रिप्शन आ ना वीडियो लिंक नोके इन न टाली प्राइम गेटवे ऑफ टालिये कुछ इन परचय नमुक गेटवे ऑफ टाली टालिय होम पेज नाम ओपन अवे नीवल ऑप्शन नमुक नोक इन चील इवे वन मे ऑप्शन और सबड अद ट्रांसाशन यूटिलिटीस रिपोर्ट्स नाल सब हेडाना ओर हेड नमुक का पेट नमुक अत्यावश्यम यूसिंग यूटिलिटीस कुछ नमुक अत्र प्राधान्य ऑप्शन वरुद अब नमुक आवश्यक भाग ओके अब नि चल आद्य वीडियो का चानल सब्सक्राइब बेल बटन एनेबिवाले इतने वीडियो और अप्लोड या वीडियो नोटिफिकेशन लगभग वीडियो इष्टि लाइक शेयर निभिप्राय कमेंट बॉक्सल ओके मास्टेसिले क्रिएट नाम इन परिचयपड़ा प्रधानपेट और ऑप्शन आदि नमक मास्टेसिले अकाउंट्स इंफो अद इन्वेंटरी इंफो ऑप्शन आदमी अद अकौंस बार्यों इन्वेंटरी बार्यों रू हेडिल वन पेरोल अद मत हेडिल नमक का पेटी पक्षे क्रियेट भागते क्रियेट ई अकौंट मस्टेस इन्वेंटरी मस्टेस स्टाट्यूटरी डीटेलस नमुक का ओके इवे क्रियेशन बार्यों नमुक क्रियेशन अकौंस परमानु इन्वेंटरी स्टाट्यूटरी क्रियेट अब ऑप्शन मास्टेस क्रियेट ओके अट्ठाद आल्टर क्रियेट एडिट ऑप्शन आल्टर डिलीट नाम आल्टर यूस ओके अब नाम क्रियेट लिस्ट का वेट चार्ट ऑफ अकाउंट्स ओके ई मूं हेड कुछ नाम इन वीडियो ना भाग इन क्लास ना क्रियेट नमुक नोक इवे अकाउंटिंग मास्टेस नमक ग्रूप ऑप्शन क्रियेट नीवे ई अकाउंटिंग बंधप टाली डीफॉल्ट ग्रूप नमुक तरह इन नाम ग्रूप उपलू आ ग्रूप ऑलरेडी टाली उट ग्रूप बेसम वो ग्रूप नमुक ई या कंप्यूटर स्क्रीन का ई लिस्ट ऑफ ग्रूप्स हेड को वे ग्रूप नमुक कहल टाली डीफॉल्ट ग्रूप ऐसी ग्रूपाने अंडर नाम का ऐसी ग्रूप अंडर वह ओके अगर टाली मत सॉफ्टवेयर मे प्रधानपेट संभव टाली चल ग्रूप नमक यूस पेटू ओके अब नाम ग्रूप नमुक वरुद नाम हार्डवेयर षोपा नाम पर नाम लोकल सुरमे नें सप्लई टीम अब या मलपुम जिले मलपुम जिले बेसो बिजनेस ऐसीकोट अब पाल त्रृशूर् वायना कणूर सेल आ सेल के नमुक सपरेट ओर जिले ऋपट वे कटी नमें सन्ट्री डप्यस चल जिला बेसलोट ओके अगे नाम ग्रूपाने नमुक पटो ग्रूप यूस पटो अल अडीषल नमक ग्रूप आड आवश्यक नमुक अब यानिवे कालिकट सेल्स यानिवे को इन अंडर को सन्ट्री डेप्टस अब ऑलरेडी
അതിലുണ്ടായിട്ടുള്ള അതായത് ടാലിയിലുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും അതിൻ്റെ അണ്ടറായിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളതെന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഗ്രൂപ്പിൽ പോയാൽ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ കാലിക്കറ്റ് സെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകൾ, ഗ്രൂപ്പുകളിൽ പല കമ്പനികൾക്കും ഗ്രൂപ്പുകൾ പുതുതായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. വളരെ കുറഞ്ഞ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. പ്രധാനപ്പെട്ട ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ ആകെ രണ്ട് ലെഡ്ജർ ഉണ്ടാവുള്ളൂ, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മറ്റൊന്ന് ക്യാഷും. ജസ്റ്റ് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വന്നാൽ, ലെഡ്ജറിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഇതിന്റെ ഹെഡുകളാണ്. ഈ ഹെഡിൽ ആകെ ഉള്ളത് ഒന്ന് ക്യാഷ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ അതേപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ട് ഇവിടെ ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള പറയുന്നത്. ഇനി ഈ ഹെഡുകളിലേക്കാണ് നമ്മുടെ ഓരോ ലെഡ്ജറുകളും നമ്മൾ കൊണ്ടുവരിക. പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എന്തായിട്ട് വരും, നമ്മുടെ സ്ഥാപനത്തിന്റെ ലെഡ്ജറുകളായിട്ട് വരും. ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ സംഭവങ്ങളെയും ഓരോ ഹെഡിലേക്ക് മാറ്റിയിരിക്കും. ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും, ആ എക്സ്പെൻസുകളെയൊക്കെ വ്യത്യസ്ത ഹെഡുകളിലേക്ക് നമ്മൾ കൊണ്ടുവരും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും ഓരോന്നിൻ്റെയും എക്സ്പെൻസുകളെ വരവുകളെ ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ്ജറുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. നമ്മൾ A1 എന്നുള്ള ടീമിന്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, എറണാകുളം ഈ ഒരു ടീമിന്റെ ലെഡ്ജറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ അലിയാസ് എന്നുള്ളൊരു നെയിമോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും നമ്പറോ അതല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ ചില സ്ഥാപനങ്ങളൊക്കെ വലിയൊരു പേരുണ്ടാവും. ഇപ്പൊ GST രജിസ്ട്രേഷൻ എടുത്ത ടീമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ പ്രൊപ്രൈറ്റർ ആണെന്നുണ്ടെങ്കിൽ, സിംഗിൾ ആയിട്ടുള്ള ഓണർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പേരൊക്കെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കാണുക, ഓലെ പേരേ കയറും, സ്ഥാപനത്തിന്റെ പേര് പിന്നെ അതിൽ കാണുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അലിയാസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മോട് ഇപ്പൊ ഇവിടെ കൂടുതൽ ഓപ്ഷനുകളൊന്നുമില്ല. ഇനി നമ്മൾ ഇതിന്റെ അണ്ടർ കൊടുക്കുന്നതനുസരിച്ചായിരിക്കും അതിലെ ഓപ്ഷനുകളൊക്കെ വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സൺഡ്രി ക്രെഡിറ്റർ ആണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടീമായതുകൊണ്ട് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് കൊടുത്തു. മെയിൻറ്റെയിൻ ബിൽ വൈസ് ബില്ലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എത്ര ദിവസമാണ് അവർ ക്രെഡിറ്റ് തരുന്നത്, നമ്മൾ 20 days ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്. ഇനി അവരുടെ അഡ്രസ് നമുക്ക് കൊടുക്കാം. അവരുടെ മൊബൈൽ നമ്പർ കണ്ടെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. അവരുടെ സ്റ്റേറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടീമിന്റെ സ്റ്റേറ്റ് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ പർച്ചേസ് ബിൽ അടിക്കുമ്പോൾ നമ്മുടെ ടാക്സ് വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ കേരള എന്നുള്ളത് കൊടുത്തു. പിൻകോഡ് അറിയുമെങ്കിൽ ആ പിൻകോഡ് കൂടി കൊടുക്കുക. അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കറിയെങ്കിൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് പിന്നെ ടാക്സ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. GST രജിസ്ട്രേഷൻ എടുത്തൊരു ടീമാണെന്നുണ്ടെങ്കിൽ അവർ റെഗുലർ ആയിരിക്കും വരിക. അല്ലെങ്കിൽ കോമ്പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ കോമ്പോസിഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ ഒന്നുമില്ലെങ്കിൽ കൺസ്യൂമർ ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എൻഡ് യൂസർ ആണ് നമ്മൾ യൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് ബിസിനസ് ചെയ്യുന്നവരെ എന്ത് ചെയ്തിട്ടില്ല, GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവർ റെഗുലർ എന്നുള്ളതിൽ കൊടുക്കാണ്. ജസ്റ്റ് ഞാൻ അവരുടെ GST നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാണ്. ഞാൻ കൊടുക്കുന്ന GST നമ്പർ തെറ്റായത് കൊണ്ടാണ് നമുക്ക് അതിനകത്ത് ഒരു വാർണിംഗ് മെസ്സേജ് വരിക. അതിനുശേഷം നമ്മളവിടെ OB എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ OB, അതായത് നമ്മൾ പുതിയൊരു കമ്പനി, ഇപ്പൊ നമ്മൾ ഇതുവരെ മാനുവലായിട്ടായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ OB ഉണ്ടെങ്കിൽ OB കൊടുക്കാം എന്നുള്ളതാണ്. OB ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. OB ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ കൃത്യമായ ബാലൻസ് ഷീറ്റ് വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് അതിൽ എന്തുണ്ടാവും, പ്രോബ്ലങ്ങൾ ഉണ്ടാവും. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്ഷനുകൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതിന്റെ F12 പോയാൽ, കോൺഫിഗറിൽ പോയാൽ വീണ്ടും ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഉണ്ടാവും. നിലവിൽ നമുക്ക് ആവശ്യമുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് ടാലിനെ വെച്ചിട്ടുണ്ടാവും. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതിയാവും,
ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ നിലവിലെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ വേറൊരു ടീമിനെ കൂടി പർച്ചേസ് നമ്മൾ ചെയ്യുന്ന വേറൊരു ടീമിനെ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ബാംഗ്ലൂരാണ്. സെൻട്രൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ളതിനെ നമ്മൾ കൊടുത്തു. അവർ നമുക്ക് 30 ഡേയ്സ് ആണ് ക്രെഡിറ്റ് തരുന്നത്. അവരുടെ അഡ്രസ് നമ്പർ നമ്മൾ അഡ്രസ് കൊടുക്കുകയാണ്. മൊബൈൽ നമ്പർ കൊടുത്തു. സ്റ്റേറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളോട് കൃത്യമായ സ്റ്റേറ്റ് തന്നെ കൊടുക്കണം. ഓക്കെ, അവിടെ കേരള എന്ന് കൊടുത്താലേ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് GST ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നിടത്ത് ചെറിയ പ്രയാസം ഉണ്ടാവും. പിൻകോഡ് റെഗുലറാണ്. കർണാടകയുടെ GST കോഡ് ജസ്റ്റ് നമുക്കൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും. ഓരോ സ്റ്റേറ്റിന്റെ കോഡ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സെർച്ച് ചെയ്യാം. കർണാടക വരുന്നത് 29 ആണ് വരുന്നത്. നമ്മളിവിടെ 29 വെച്ച് കൊടുക്ക. ജസ്റ്റ് ഞാൻ കൊടുത്തത് അത് എറർ ആയിരിക്കും, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളേ ഒരു അഡ്രസ്സും കൂടി ഉണ്ടാക്കാം. തമിഴ്നാട്ടിലാണ് നമ്മൾ ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത്. ജസ്റ്റ് ഞാനിവിടെ കേരള എന്ന് തന്നെയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ തമിഴ്നാടിൻ്റെ കോഡ് വെച്ചുകൊണ്ട് നോക്കാം. എന്നിട്ട് അതിൽ ബില്ലടിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വരുന്നൊരു മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് കാണാൻ കഴിയും. 33 ആയിരിക്കും തമിഴ്നാടിൻ്റെ കോഡ് വരിക. 33 ആണ് വരുന്നത്. അപ്പം നമ്മുടെ 33 ജസ്റ്റ് നമ്മളത് കൊടുത്ത് സേവ് ചെയ്ത്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ 3 ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കേരളത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്, മറ്റൊന്ന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. പക്ഷെ അവിടെ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്, സ്റ്റേറ്റ് കേരള എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം ലെഡ്ജറുകളുണ്ടോ അതെല്ലാം നമുക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും, ഒരുപാട് ഇൻകം ഉണ്ടാവും, എല്ലാ സംഭവങ്ങളും ചെയ്യാം. ഞാൻ അങ്ങനെ കുറച്ച് എക്സ്പെൻസുകളെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് അത്യാവശ്യം കുറച്ച് ലെഡ്ജറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ലെഡ്ജർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മളൊരു എക്സ്പെൻസിന്റെ ലെഡ്ജർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ GST അപ്ലിക്കബിൾ ആണോ അല്ലേ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പൊ അത് നമ്മൾ അപ്ലിക്കബിൾ ആണെങ്കിൽ അപ്ലിക്കബിൾ കൊടുക്കുക. GST ഇല്ലാത്ത എക്സ്പെൻസുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ 3B സമ്മറിൽ എന്ത് വരും, അത് മിസ്മാച്ച് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് നമുക്ക് 3B എടുക്കുന്ന സമയത്ത് ജസ്റ്റ് അതൊക്കെ കാണിച്ചു തരാൻ കഴിയും. സ്റ്റാറ്റ്യൂട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ലെഡ്ജറിന്റെ ക്രിയേഷനാണ് പൂർത്തിയാക്കിയത്. ഇനി ലെഡ്ജറിൽ നമുക്ക് വന്ന് നോക്കാം. അത്യാവശ്യം ഇപ്പൊ ഏകദേശം കുറെ ലെഡ്ജറുകളൊക്കെ ഉണ്ടാക്കി. നമ്മൾ സെൻട്രൽ ഡെബിറ്റേഴ്സില് കുറച്ച് ലെഡ്ജറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ സെൻട്രൽ ക്രെഡിറ്റേഴ്സില് 3 ടീമിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡയറക്ട് എക്സ്പെൻസില് ഏകദേശം 4 ലെഡ്ജറുകളുണ്ട്. ഇങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് ലെഡ്ജറുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ക്രിയേറ്റില് ഗ്രൂപ്പും അതേപോലെ ലെഡ്ജറും പഠിച്ചിട്ടുണ്ട്. ഇനി കറൻസി എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡബിൾ കറൻസി ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ചൈനയിൽ വരികയാണെങ്കിൽ ചൈനയുടെ കറൻസി ചെയ്യേണ്ടി വരും. അമേരിക്കൻ ചെയ്യണമെങ്കിൽ അമേരിക്കൻ കറൻസി നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ മൾട്ടി കറൻസി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് ബില്ലടിക്കുന്ന സമയത്ത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കറൻസി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നാൽ ആ കറൻസിയുടെ സിമ്പിൾ കൊടുക്കുക, അതിന്റെ നെയിം കൊടുക്കുക, അതേപോലെ തന്നെ ആ കറൻസിക്ക് ഒരു കോഡ് ഉണ്ടായിരിക്കും. ഇപ്പോ സിമ്പിളിൽ നമ്മൾ രൂപയുടെ സിമ്പിൾ നമുക്കറിയാം, ആ സിമ്പിൾ കൊടുക്കാൻ പറ്റും. അതേപോലെ ഫോർമൽ നെയിം ഇന്ത്യൻ റുപ്പീസ് എന്ന് കൊടുക്കാം, അതിന്റെ കോഡ് INR എന്നുള്ളതായിരിക്കും, അത് നമുക്ക് കൊടുക്കാം. അത് ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കറൻസി എന്നുള്ളത്. വൗച്ചർ ടൈപ്സ് എന്നുള്ളത് അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ നമ്മൾ പരിചയപ്പെടേണ്ട ഭാഗമാണ്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ മാസ്റ്റേഴ്സിന്റെ ക്രിയേറ്റ് അതേപോലത്തെ ക്രിയേഷനിൽ ഗ്രൂപ്പ് ക്രിയേഷനിൽ ലെഡ്ജർ ക്രിയേഷനാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നു.